ഹലോ എവരി വൺ വെൽക്കം ടു ഐഫർ എജ്യൂക്കേഷൻ ഹിസ്റ്ററി നെറ്റ് ജെ ആർ എഫ് വീഡിയോ സീരീസിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നേച്ചർ ഓഫ് ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ ഏതാണ്ട് ഒരു ഇരുന്നൂറ് വർഷത്തോളം ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിപ്പെട്ടിട്ടുള്ളത് ബ്രിട്ടൻ ഇന്ത്യ പിടിച്ചടക്കുന്നതിലൂടെയാണ് സോ ഇവരുടെ ഒരു കോൺഗസ്റ്റിൻ്റെ ഒരു നേച്ചർ എന്തായിരുന്നു അതല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ് ഇന്ത്യ ബ്രിട്ടൻ്റെ കോളനി ആയിട്ട് മാറിയത് എന്നുള്ളതാണ് ശരിക്കും ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ട്രേഡേഴ്സ് ആയിട്ടാണ് തുടക്കത്തിൽ വന്നതെന്നാണ് പറയുന്നത് അവർ വരുന്ന സമയത്ത് തന്നെ അവർക്ക് ഇന്ത്യ പിടിച്ചെടുക്കണം എന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നോ അതല്ലെങ്കിൽ സാഹചര്യത്തിൽ അവർ പിടിച്ചെടുക്കുകയാണോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നെറ്റിൻ്റെ ഒരു ആസ്പെക്റ്റിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ എക്സാമിനെ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബ്രിട്ടൺ ഇന്ത്യ കീഴടക്കിയത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കോളേഴ്സിൻ്റെ ഒക്കെ ഒപ്പീനിയൻ എന്താണ് ഓരോ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിക്ക് ഏത് ടൈപ്പ് ഓഫ് ഒപ്പീനിയൻ ആണ് ഇതിനകത്തുള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് സോ നമ്മൾ വിഷയത്തിലേക്ക് വരാം നേച്ചർ ഓഫ് ബ്രിട്ടീഷ് കോൺഗസ്റ്റ് ഓഫ് ഇന്ത്യ സോ നമുക്കെല്ലാവർക്കും അറിയാം സെവൻറ്റീൻ ഫിഫ്റ്റി സെവനിലെ ബാറ്റിൽ ഓഫ് പ്ലാസിയോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് ഒരു ഫൗണ്ടേഷൻ ഇടുന്നത് അപ്പോൾ ഇവിടെ സെക്കൻഡ് ഹാഫ് ഓഫ് എയ്റ്റീൻത്ത് സെഞ്ചുറിയിലാണ് ആദ്യമായിട്ടൊരു യൂറോപ്യൻ പവറിൻ്റെ കോളനി ആയിട്ട് ഇന്ത്യ മാറുന്നത് എന്നുള്ളതാണ് സോ ഒരു ഫോറിൻ പവറിൻ്റെ കോളനി ആയിട്ട് ഇന്ത്യ ആദ്യമായിട്ട് മാറുന്നത് ഇറ്റ് വാസ് ഇൻ ദി സെക്കൻഡ് ഹാഫ് ഓഫ് ദി എയ്റ്റീൻത്ത് സെഞ്ചുറി എന്നുള്ളതാണ് അതിനൊരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ ബാറ്റിൽ ഓഫ് പ്ലാസി നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നീട് ബാറ്റൽ ഓഫ് ബക്സറും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇവൻസൊക്കെ അതിൻ്റെ തുടരായിട്ട് വരുന്ന സംഗതി തന്നെയാണ് ദെൻ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കിയതിൻ്റെ ആ ഒരു നേച്ചർ എന്തായിരുന്നു അതല്ലെങ്കിൽ ഇവർ എന്ത് കീഴടക്കുന്നതിൻ്റെ ഒരു സ്വഭാവം എന്തായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് അതല്ലെങ്കിൽ കൊളോണിയൽ ഹിസ്റ്റോറിയൻസിന് അതിൽ ഉള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഇത് തികച്ചും അൺപ്ലാൻഡ് ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ആൻഡ് ഈ ഒരു വിഷയം സ്കോളേഴ്സിൻ്റെ ഇടയിൽ വളരെ കാലം മുതൽ തന്നെ ഒരുപാട് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്നുള്ളതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് ശരിക്കും എന്ത് കീഴടക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു അതല്ലെങ്കിൽ സാഹചര്യത്തിൽ അവർ എന്ത് കീഴടക്കുകയാണോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയൊരു ൻ സ്കോളേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് സ്കോളേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ദെൻ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തുള്ള ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് അൺപ്ലാൻഡ് ആക്സിഡൻ്റൽ എന്നുള്ളതാണ് ഇത് തികച്ചും ആയിരുന്നു അൺപ്ലാൻഡായിരുന്നു ആയിരുന്നു എന്തെന്ന് വെച്ചാൽ ഇന്ത്യ കീഴടക്കുക എന്നുള്ളത് അല്ലാതെ അവർ അങ്ങനെ ഒരു ഇൻറ്റൻഷനിൽ വന്നോ എന്നല്ല സാഹചര്യത്തിൽ ഇവരവിടെ ഇവർക്ക് ഇവിടെ ഭരണത്തിലൊക്കെ ഇടപെടാനുള്ള സാഹചര്യം കിട്ടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ കൊളോണിയൽ ഹിസ്റ്റോറിയൻസിൻ്റെ അഭിപ്രായം പ്രധാനമായിട്ടും ജോൺ സീലിയൊക്കെയാണ് നമ്മളത് പറയും പിന്നെ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ഹിസ്റ്റോറിയൻസ് പ്രധാനമായും പറയുന്നത് ഇറ്റ് വാസ് പ്ലാൻഡ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോൺഗസ്റ്റ് ഓഫ് ഇന്ത്യ വാസ് ട്രൂലി പ്ലാൻഡ് അല്ലെങ്കിൽ ഭയങ്കര വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു കോൺഗസ്റ്റ് ആണ് ഇന്ത്യയിൽ നടന്നത് എന്നുള്ളതൊക്കെയാണ് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് പ്രധാനമായിട്ടും അതിനെ ചലഞ്ച് ചെയ്തിട്ട് നടത്തുന്ന ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ദെൻ ഇതിനകത്ത് ജോൺ സീലിയുടെ ഒരു അഭിപ്രായം നമുക്ക് നോക്കാം കൊളോണിയൽ പ്രധാനമായിട്ടും ജോൺ സീലി അദ്ദേഹം എക്സ്പാൻഷൻ ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു വർക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതിനകത്ത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് ഓഫ് ഇന്ത്യ വാസ് ആക്സിഡൻറ്റൽ ആൻഡ് ഇൻസിഡൻറ്റൽ ബ്രിട്ടീഷ് റിമൈൻഡ് ആസ് ട്രേഡേഴ്സ് ഓൺലി ട്രേഡേഴ്സ് ഓൺലേ ഓൾമോസ്റ്റ് എ സെഞ്ചുറി ഓക്കെ സൊ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം ട്രേഡേഴ്സായിട്ട് മാത്രം നിലകൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത് അതല്ലാതെ അവരെന്ത് ചെയ്തിട്ടില്ല ഒരിക്കലും ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേഷൻ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇറ്റ് വാസ് ആക്സിഡൻറ്റൽ ഇൻസിഡൻറ്റൽ എന്നൊക്കെയാണ് ജോൺ സീലി അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എന്നുള്ളതാണ് ദെൻ ദെ കെയിം ഇൻ ടു എ പൊളിറ്റിക്കോ മിലിറ്ററി കോൺഗ്രസ്റ്റ് ഇറ്റ് വാസ് അൺപ്ലാൻഡ് ആൻഡ് സിറ്റുവേഷണൽ അതായത് സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ അവർ ഇടപെടേണ്ടി വന്നപ്പോൾ മാത്രമാണ് ഇതിലുള്ളത് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷനിൽ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ജോൺ സീലിയുടെ അഭിപ്രായം എന്നുള്ളത് സോ മിക്കവാറും എല്ലാ കൊളോണിയൽ ഹിസ്റ്റോറിയൻസിനും എന്താണ് സമാനമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് മിക്കവാറും എല്ലാവരും ഇത്തരത്തിൽ ബ്രിട്ടീഷ് കോൺഗ്രസ്റ്റ് എന്നുള്ളത് അൺപ്ലാൻഡ് ആയിരുന്നു ഇറ്റ് വാസ് സിറ്റുവേഷനൽ ഇറ്റ് വാസ് ആക്സിഡൻറ്റൽ എന്നൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത്രയും ഇത്തരത്തിലൊരു ഒപ്പീനിയനാണ് കൊളോണിയൽ ഹിസ്റ്റോറിയൻസ് പ്രധാനമായിട്ടും ബ്രിട്ടീഷ് കോൺഗസ്റ്റ് ഓഫ് ഇന്ത്യനെ സംബന്ധിച്ച് പറയുന്നത് ദെൻ ഒരു നാഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവിലേക്ക് വരികയാണെങ്കിൽ അവർ പറയുന്നത് ഒന്നും ആയിരുന്നില്ല ഇന്ത്യയിലെ ബ്രിട്ടീഷ് കോൺഗസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കെയർഫുൾ പ്ലാനിങ്ങോട് കൂടി ചെയ്തിട്ടുള്ളതാണ് ഭയങ്കരമായിട്ടുള്ള റിസേർച്ച് വർക്ക് അല്ലെങ്കിൽ വെൽ ഡിസൈൻഡ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് എന്നുള്ളത് തന്നെയാണ് സോ ദെ ആർ ദാറ്റ് കെയർഫുൾ പ്ലാനിങ് ആൻഡ് ഡിസൈൻ ബ്രിട്ടീഷ് കോൺഗസ്റ്റ് ഓഫ് ഇന്ത്യ വാസ് ട്രൂലി ബേസ്ഡ് ഓൺ കെയർഫുൾ പ്ലാനിങ് ആൻഡ് ഡിസൈൻ അല്ലെങ്കിൽ വെൽ ഡിസൈൻഡ് എന്നായിരുന്നു ദ വെഞ്ച് ഓൾ ഓവർ ഇന്ത്യ ആസ് ട്രേഡേഴ്സ് ആൻഡ് ദേ യൂസ്ഡ് ദി ഓപ്പർച്യൂണിറ്റി ടു സബ്ജുക്കേറ്റ് ദ നാറ്റീവ് സ്റ്റേറ്റ്സ് അപ്പോൾ അവർ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലൂടെ എന്ത് ചെയ്യുന്നു ട്രേഡേഴ്സ് എന്നുള്ള ഒരു ഒരു മേൽക്കുപ്പായം അണിഞ്ഞ് സഞ്ചരിക്കുകയും ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ പറ്റി പഠിക്കുകയും അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും പതിയെ അവയൊക്കെ കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതൊക്കെയാണ് ഒരു നാഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് ബിഗാൻ ദെയർ പൊളിറ്റിക്കൽ ആംബിഷൻസ് വെൻ ദ മുഗൾ എംപയർ ബിക്കെയിം വീക്ക് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്തൊക്കെ മുഗൾ എംപയർ എന്നുള്ളത് സെൻറ്ററിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഇന്ത്യയെ കൊളോണൈസ് ചെയ്യുക എന്നുള്ള ആ ഒരു ലക്ഷ്യം എന്ത് ചെയ്യുന്നില്ല അവർക്ക് നിറവേറ്റാനായിട്ട് പറ്റുന്നില്ല പക്ഷേ മുഗൾ എംപയർ സെൻറ്ററിൽ ആവാൻ തുടങ്ങിയതോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി ബ്രിട്ടീഷുകാർ അവരുടെ ട്രൂ നേച്ചർ കാണിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് ഔറംഗസീബിന് ശേഷം അല്ലെങ്കിൽ ലേറ്റർ മുഗൾസ് സെൻട്രൽ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ വീക്കാവുന്നതോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാൻ തുടങ്ങി അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതൊക്കെയാണ് അതിനകത്തൊരു നാഷണലിസ്റ്റ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് സ്കോളേഴ്സിന് അതിനകത്തുള്ള ഒപ്പീനിയൻ എന്ന് പറയുന്നത് അത്തരത്തിലാണ് ദെൻ നമ്മളിതിൻ്റെ ഒരു ഫാക്റ്റ് ചെക്കിംഗ് നടത്തുകയാണെങ്കിൽ ശരിക്കും നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു എങ്ങനെയാണെന്ന് പറയുന്നത് ഇന്ത്യയെ പ്രോസ്പറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു നാഷണലിസ്റ്റ് താല്പര്യമാണ് അവർക്കുണ്ടാവുക കൊളോണിയൽ ഹിസ്റ്റോറിയൻസിനാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്യും അവർക്കൊരു കൊളോണിയൽ താല്പര്യമാണ് ഉണ്ടാവുക ദനിതിനകത്ത് നമ്മളൊരു ശരിക്കുള്ളതിൻ്റെ ഒരു നേച്ചർ എന്തായിരുന്നു അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഫാക്റ്റുകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് തുടക്കത്തിൽ അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ദ ഫോക്കസ്ഡ് ഇൻ ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നുള്ളതാണ് തുടക്കത്തിൽ അവർ ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടിൽ സിക്സ്റ്റീൻ ഒ എയ്റ്റ് ടു സെവൻറ്റീൻ ഫോർട്ടി സിക്സ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വരെ ആയിരത്തി അറുന്നൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വരെ ഇവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലെ കച്ചവടത്തിൽ മാത്രമായിരുന്നു എന്നുള്ളതാണ് ആയിരത്തി അറുന്നൂറ്റി എട്ടിലാണ് അവർ സൂററ്റിൽ ആദ്യമായിട്ടൊരു ഫാക്ടറി സ്ഥാപിക്കുന്നത് അവിടെ മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തി ആറില് അവർ കർണാട്ടിക് യുദ്ധങ്ങളിൽ ഇടപെടുന്ന അല്ലെങ്കിൽ ഫ്രഞ്ചുകാരായിട്ടുള്ളൊരു യുദ്ധം നടക്കുന്ന ആ ഒരു മൊമെൻ്റ് വരെയൊക്കെ എന്തായിരുന്നു അവർക്ക് ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേഷൻ പിടിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പൊതുവേ മനസ്സിലാവുന്നത് ദെൻ സിക്സ്റ്റീൻ ലെവൻ അദ്ദേഹം അവരെന്ത് ചെയ്യുന്നുണ്ട് മസൂലി പട്ടണത്ത് മറ്റൊരു ഫാക്ടറി സ്ഥാപിക്കുന്നുണ്ട് മസൂൽ പട്ടണത്ത് മറ്റൊരു ഫാക്ടറി സ്ഥാപിക്കുന്നുണ്ട് ദൻ ഇവർ ഈ ഒരു സമയം വരെയൊക്കെ ദേ ഫോക്കസ്ഡ് അല്ലെങ്കിൽ ദ എയിംഡ് ടു ഇൻക്രീസ് ദെയർ പ്രോഫിറ്റ് എന്നുള്ളതാണ് അവരുടെ കച്ചവടത്തിലൂടെ കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ അവർക്ക് ഈ ഒരു സമയം വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ദെൻ കച്ചവടത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക ഒരുപാട് ട്രേഡ് പ്രിവിലേജുകൾ നേടിയെടുക്കുക ഒരുപാട് ഫ്രീ ട്രേഡ് ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നീട് നമുക്കറിയാം മുഗൾ റൂളർ ആയിരുന്ന ഫറൂഖ് സിയാർ എന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാർക്കൊരു ഒരു ട്രേഡ് പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു ഇമ്പീരിയൽ ഫാർമാൻ പ്രഖ്യാപിക്കുന്നുണ്ട് ഇറ്റ് വാസ് ഇൻ ദ ഇയർ സെവൻറ്റീൻ സെവൻറ്റീൻ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിലാണ് ഇമ്പീരിയൽ ഫാർമാൻ ഫറൂഖ് സിയാറ് ഡിക്ലെയർ ചെയ്യുന്നത് ഈ ഇമ്പീരിയൽ ഫാർമാനിലൂടെ ബ്രിട്ടീഷുകാർക്ക് ധാരാളമായിട്ടുള്ള ട്രേഡ് പ്രിവിലേജ് കിട്ടുന്നു എന്നുള്ളതാണ് നോർമലി അവർക്ക് കിട്ടിയിരുന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് അല്ലെങ്കിൽ വിവിധ പ്രദേശങ്ങളിൽ ബംഗാളിലും ഹൈദരാബാദിലും ഇങ്ങനെ തുടങ്ങി സൂററ്റിലും ഇങ്ങനെ പല പ്രദേശങ്ങളിലും ട്രേഡ് ഫ്രീ ട്രേഡിനുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നു ആനുവലി ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ത്രീ തൗസൻഡ് റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ ബംഗാളിൽ ട്രേഡ് ഫ്രീ ട്രേഡ് കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ബ്രിട്ടീഷ്കാർക്ക് കിട്ടുന്നു സ്വാഭാവികമായിട്ടും അതൊക്കെ അവർ നല്ല പോലെ തന്നെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ ബ്രിട്ടീഷ് ട്രേഡ് കാർട്ട ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഇൻ എനി പൊളിറ്റിക്കൽ മാറ്റേഴ്സ് സോ വരെ അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് കൂടുതൽ ട്രേഡ് പ്രിവിലേജുകൾ കരസ്ഥമാക്കുക കൂടുതൽ ട്രേഡിൽ പ്രോഫിറ്റ് കരസ്ഥമാക്കുക ഇങ്ങനെ ഒരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ആയപ്പോൾ എന്ത് ചെയ്യുന്നു അവര് ഫ്രഞ്ചുകാരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ നടക്കുന്നു പതിയെ അല്ലെങ്കിൽ പിന്നീട് ഓഫ് പ്ലാസിയിലേക്ക് വരുന്നു ബാറ്റൽ ഓഫ് ബക്സാറിലേക്ക് വരുന്നു മറാത്താസുമായിട്ട് മൈസൂറുമായിട്ടൊക്കെ അവർ യുദ്ധം നടത്തുന്നു ഇന്ത്യയിലെ കൂടുതൽ പ്രദേശങ്ങളെ കോൺഗ്രസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അനക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു എന്നുള്ളതാണ് പിന്നീട് സംഭവിക്കുന്നത് സോ ഇവിടെ ഇവിടെ നമുക്ക് നോക്കാം പാർട്ടിസിപ്പേഷൻ ഓഫ് കമ്പനി ഇൻ പൊളിറ്റിക്കോ മിലിറ്ററി ആക്ടിവിറ്റീസ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിന് ശേഷം ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വരെയുള്ള സമയത്ത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അനക്സേഷൻ അല്ല നടന്നിരുന്നത് പകരം ഇന്ത്യയിലെ പൊളിറ്റിക്കൽ മിലിറ്ററി അഫയേഴ്സിലൊക്കെ ഇടപെടുന്ന ഒരു സ്വഭാവം എന്ത് ചെയ്യുന്നു കമ്പനി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് സോ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലെന്ത് ചെയ്യുന്നു ഫസ്റ്റ് കർണാട്ടിക് വാർ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരുമാണ് കർണാട്ടിക് യുദ്ധം നടത്തിയിട്ടില്ലെങ്കിലും ഇവർ പിന്നീട് എന്ത് ചെയ്യുന്നു ഇന്ത്യയിലെ നേറ്റീവ് റോളേഴ്സിൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് ദൻ ഫ്രഞ്ചുകാരെ ഡിഫീറ്റ് ചെയ്തിട്ട് ഇന്ത്യയെ പോളോണൈസ് ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷ് മൊണോപ്പൊളി പരിപൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് അതിലൂടെ ഉണ്ടായിരുന്നത് പിന്നീട് മൂന്ന് കർണാടക യുദ്ധങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വളരെ ചെറിയൊരു ടൈം സ്പാനിന് ഇടയിൽ തന്നെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തുന്നുണ്ട് ഫൈനലി ഈ ഒരു ബാറ്റൽ ഓഫ് വാൻഡിവാഷിലൂടെ ബ്രിട്ടീഷുകാർക്ക് ഒരു അപ്രമാദിത്വം കിട്ടുകയും ഫ്രഞ്ചുകാരെ ചിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് സോ ഫ്രഞ്ചുകാർക്കെതിരെ ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിൽ എന്ത് ചെയ്യുന്നു ഹൈദരാലിക്കെതിരെ ബ്രിട്ടീഷുകാർ നടത്തുന്നുണ്ട് ആൻഡ് ഫൈനലി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ കൊലപ്പെടുത്തുകയും പരിപൂർണമായിട്ട് മൈസൂറിനെ അനക്സേക്ക് ചെയ്യുന്നുണ്ട് അതിനിടയിൽ മറാത്ത വാറിൻ്റെ ഇവൻ്റൊക്കെ വരുന്നുണ്ട് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാറിനൊക്കെ സംബന്ധിച്ച് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വറൺ ഹേസ്റ്റിങ്സിന് ആ ഒരു സമയത്ത് ശരിക്കും ഒരു യുദ്ധം നടത്തണം ഒരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നുണ്ട് വറൺ ഹേസ്റ്റിങ്സ് ഡിഡ് നോട്ട് വാണ്ട് ടു ഫൈറ്റ് അറ്റ് ദാറ്റ് ടൈം ഹി ഇവൻ സെൻറ്റ് എ പീസ് മിഷൻ ടു മറാത്ത

കമാൻഡേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മറാത്താസ് സർവീസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറാത്താസുമായിട്ടും ഫ്രഞ്ചുകാരായിട്ടും ഒരു അലയൻസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇംഗ്ലീഷുകാർക്ക് പിന്നീട് മറാത്താസിനേ യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായിട്ട് മാറുന്നു എന്നുള്ളതൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ദെൻ മോസ്റ്റ് ഓഫ് ദി വാർസ് വെർ ലാർജ്ലി സിറ്റുവേഷനിൽ സോ ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ടു എണ്ണൂറ്റി പതിമൂന്ന് ഈ ഒരു സമയത്തൊക്കെ മിക്കവാറും യുദ്ധങ്ങളൊക്കെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ അവർ ഇൻറ്റൻഷനലി യുദ്ധം ചെയ്യണമെന്ന് ഉണ്ടായിരുന്നില്ല ബട്ട് അവർക്ക് എന്താണ് അത് ചെയ്യാൻ നിർബന്ധിതരായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് സോ ഇൻ ദിസ് ഫേസ് ദ യൂസ്ഡ് പോളിസി ഓഫ് റിംഗ് ഫെൻസ് അപ്പോൾ അവർ ശരിക്കും സേഫായിട്ട് നിൽക്കാനാണ് ഈ ഒരു സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതല്ലെങ്കിൽ അവർ ഒരു റിംഗ് ഫെൻസ് എന്നുള്ള റിംഗ് ഫെൻസിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം റിംഗ് ഫെൻസ് എന്നുള്ളത് തൊട്ടടുത്ത സ്റ്റേറ്റിനെ നമുക്ക് ഒരു എങ്ങനെയാണ് പറയാം ഒരു ഒരു ഫെൻസിങ് ലൈനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും യുദ്ധം നടക്കുകയാണെങ്കിൽ അവരുടെ അവരുടെ ടെറിട്ടറിയിൽ യുദ്ധം നടക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക ഒരു സ്ലൈഡ് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സോ ഈ ഒരു ഘട്ടത്തിൽ അവർ പ്രധാനമായിട്ടും റിംഗ് ഫെൻസിനെയാണ് യൂസ് ചെയ്തിരുന്നത് റിംഗ് ഫെൻസ് എന്ന് വെച്ചാൽ ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് നമ്മുടെ അൺഫ്രണ്ട്ലി സ്റ്റേറ്റിനെതിരെ ഫ്രണ്ട്ലി സ്റ്റേറ്റുകളെ മാറ്റുക എന്നുള്ളതാണ് തൊട്ടടുത്ത സ്റ്റേറ്റിനെ ഫ്രണ്ട്ലി ആക്കി മാറ്റുക എന്നുള്ളൊരു സാധനമാണ് റിംഗ് ഫെൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ നമ്മൾ അടുത്തൊരു സ്ലൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഓക്കെ ഫേസ് ഓഫ് പ്ലാന്റ് എക്സ്പാൻഷൻ എന്നുള്ളതാണ് ഇവിടെ കാര്യങ്ങളുടെ സ്വഭാവം മാറി എയ്റ്റീൻ തേർട്ടീൻ ടു എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് സമയമാകുമ്പോഴേക്ക് ഇവരുടെ എക്സ്പാൻഷൻ്റെ നേച്ചർ പരിപൂർണമായിട്ട് മാറുന്നുണ്ട് അതുവരെ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് യുദ്ധം ചെയ്യാൻ നിർബന്ധിതനാവുമ്പോൾ യുദ്ധം ചെയ്യുക എന്നുള്ള രീതിക്കായിരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു കാര്യങ്ങൾ മാറുന്നു അവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ബ്രിട്ടീഷ് എംപയർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ എംപയറിനെ മാക്സിമം വിശാലമാക്കുക എന്നുള്ള അല്ലെങ്കിൽ മാക്സിമം എക്സ്പാൻഷൻ നേടുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അവർക്കുണ്ടായിരുന്നത് അവർ അവസരം കിട്ടുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നു ഇടപെട്ട് ഓരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഇന്ത്യയിലെ പ്രിൻസിലിസ് സ്റ്റേറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു അനക്സ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് സോ ബൈ ദി അറൈവൽ ഓഫ് ലോർഡ് ഹാസ്റ്റിങ്സ് ഇൻ നൈറ്റീൻ തേർട്ടീൻ ദ വാർസ് ബിക്കെയിം ഒഫെൻസീവ് ആൻഡ് എക്സ്പാൻഷനിസ്റ്റ് ഇൻ നേച്ചർ എന്നുള്ളതാണ് സോ ഇവർ അങ്ങോട്ടേക്ക് പോയിട്ട് തന്നെ എന്തെയാ തുടങ്ങി യുദ്ധം ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് എന്താണ് സാഹചര്യത്തിൻ്റെ ഒരു സാഹ എന്താണ് പറയാൽ അനുകൂലമൊക്കെ അവരെ എടുക്കുകയാണ് ചെയ്യാറുള്ളത് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല അങ്ങനെയൊക്കെ ഒരു സാഹചര്യമായിരുന്നു ബട്ട് ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു അവർ ഒരു ഭയങ്കര ഒഫൻസീവ് ആയിട്ടുള്ള എക്സ്പാൻഷൻ നടത്താൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് ദെൻ ഹി ഇൻട്രഡ്യൂസ്ഡ് അതായത് ഹാസ്റ്റിങ്സ് ഇൻട്രഡ്യൂസ്ഡ് ബ്രിട്ടീഷ് പാരമൗണ്ട് സി ഹി റിഫ്യൂസ്ഡ് ടു മീറ്റ് മുഗൾ കിങ് അക്ബർ സെക്കൻഡ് സോ ലേറ്റർ മുഗൾ റൂളർ ആയിരുന്ന അക്ബർ സെക്കൻഡിനെ മീറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹം റെഫ്യൂസ് ചെയ്യണം എങ്ങനെ ആവണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് മീറ്റ് ചെയ്യണമെങ്കിൽ ഹി വാണ്ടഡ് ടു എന്താണ് പറയുക ടേംസ് ഓഫ് ഈക്വാളിറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുഗൾ റൂളർ ആയിട്ടുള്ള അക്ബർ സെക്കൻഡുമായിട്ട് ഈക്വൽ ടേംസിലാണെങ്കിൽ അല്ലെങ്കിൽ അക്ബർ സെക്കൻഡ് കിട്ടുന്ന അതേപോലത്തെ അല്ലെങ്കിൽ അയാൾ ആളിരിക്കുന്ന അതുപോലെ തന്നെ ഇരിക്കാൻ പറ്റണം എന്നുള്ള രീതിയിലാണെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ മുഗൾ റോളറെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ഡിമാൻഡ് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുഗൾ റോളർ സമ്മതിക്കാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല അതിന് റെഡി ആവുന്നില്ല എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു തന്നത് അവർ പ്രഷർ ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് ഇന്ത്യയിലെ റൂളേഴ്സിൻ്റെ അടുത്ത് ഒരു അപ്രമാദിത്വം അവർ ശരിക്കും കാണിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ള അവരുടെ കയ്യിൽ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ദ നെയ്റ്റീൻ തേർട്ടി ഫൈവ് ദ ഫേസ് ഓഫ് മുഗൾ എംബ്രർ വാസ് റിമൂവ് ഫ്രം ദ കോയിൻസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു ഘട്ടത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു നോമിനൽ മുഗൾ എങ്കിലും സെൻറ്ററിൽ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ മുഗൾ റൂളറുടെ ഫേസ് എന്ത് ചെയ്യുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ കോയിൻസ് എന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ആൻഡ് ദേ റീപ്ലേസ്ഡ് വിത്ത് ദ ബ്രിട്ടീഷ് ക്രൗൺ എന്നുള്ളതാണ് സോ ഈ മുഗൾ ഈ ബ്രിട്ടീഷ് കോയിൻസിലവർ എന്ത് ചെയ്യാൻ തുടങ്ങി ബ്രിട്ടീഷ് ക്രൗണിൻ്റെ ഫേസ് അതിൽ കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയെന്നുള്ളതാണ് മുഗൾ റൂളറിനെ മാറ്റിയിട്ട് ദെൻ ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ വാസ് ഫോർട്ട് ഇൻ എയ്റ്റീൻ തേർട്ടി നയൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് ലോർഡ് ഓക്ലാൻഡ് സോ ഇന്ത്യയുടെ ബോർഡേഴ്സിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ അഫ്ഗാൻ അതുപോലെ സിന്ധ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള റീജ്യനിലേക്കൊക്കെ എന്താണ് തുടങ്ങി അവർ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു അഫ്ഗാനൊക്കെ പിടിച്ചെടുക്കുന്നതിൽ ഈ റഷ്യ ഇങ്ങനെയുള്ള ഇവൻ്റ്സ് ഒക്കെ അതിൽ വരുന്നുണ്ട് എനിവേസ് പറഞ്ഞു വന്നത് ഇവർ ഇപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ അപ്പുറത്തേക്കുള്ള പുറത്തേക്കുള്ള മറ്റു റീജിയനിലേക്കൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി എക്സ്പാൻഷനും വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് സംഗതി എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ശേഷം ലോർഡ് ഡെൽഹൗസി വരുന്നു ലോർഡ് ഡെൽഹൗസി വന്നതിന് ശേഷം അതുവരെ ബ്രിട്ടീഷ് എംപയറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ടെറിട്ടറിൻ്റെ ഡബിളാക്കി അതിനെ മാറ്റി എന്നുള്ളതാണ് അത്രമാത്രം ഭയങ്കരമായിട്ടുള്ള എക്സ്പാൻഷൻ നടത്തിയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു ലോഡ് ഡെൽഹൌസി എന്ന് പറയുന്നത് സോ ഡ്യൂറിങ് ഹിസ് ടൈം ദ ക്ലൈ ഇറ്റ് വാസ് ദ ക്ലൈമാക്സ് ഓഫ് ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ ദെൻ ഹി ഡബിൾഡ് ദി ഹോൾഡിങ്സ് എന്നുള്ളതാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നു നിലവ് നിലവിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്ന ഹോൾഡിംഗ്സിനെ ഇരട്ടിയാക്കി മാറ്റി എന്നുള്ളതാണ് സോ ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർ ഒരു എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റൊക്കെ ആകുമ്പോഴേക്ക് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളും അവരുടെ കയ്യിൽ ഡയറക്ട്ലിയോ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലിയോ ഒക്കെ അവരുടെ നിയന്ത്രണത്തിലായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ദെൻ ശേഷം നമുക്കറിയാം എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റിന് ശേഷം എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ റിവോൾട്ടിന് ശേഷം എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ എന്ത് ചെയ്യുന്നു ക്യൂൻ വിക്ടോറിയാസ് പ്രൊക്ലമേഷൻ ഉണ്ടാവുന്നു ദെൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നു അത് പ്രകാരം ഇന്ത്യയുടെ ഭരണം എന്നുള്ളത് ബ്രിട്ടീഷ് ക്രൗൺ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്യൂൻ ആയിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് അങ്ങോട്ട് ഇന്ത്യ സ്വതന്ത്രമാവുന്ന സമയം വരെ നയൻറ്റീൻ ഫോർട്ടി സെവൻ വരെ ഈ ഒരു രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ക്ലോസുകൾ എന്നൊക്കെ പറയുന്നത് ഫർദർ എക്സ്പാൻഷൻ പാടില്ല എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു സോ അതുവരെ അവർ നേടിയിട്ടുള്ള സ്ഥലങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്തിരുന്നത് പ്രിൻസ്ലി സ്റ്റേറ്റിലെ റൂളേഴ്സിനൊക്കെ എന്ത് ചെയ്യുക ഒരു ലെവലിൽ കൊണ്ടുപോവുക അവരെ സബ്സിഡറി അലയൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ട്രീറ്റ് അവരെ മുകളിൽ ഇമ്പോസ് ചെയ്തിട്ട് അവരൊക്കെ ഇവരുടെ പരിധിയിൽ വരുത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് ഇന്ത്യയിലൊരു ബ്രിട്ടീഷ് കോൺഗ്രസ്റ്റ് എന്ന് പറയുന്നത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു പോളിസി ഓഫ് ഫ്രിങ് ഫെൻസ് എന്നുള്ളത് ഞാൻ പറയാം എന്നുള്ളത് ഈ ഒരു പോളിസി ഓഫ് ഫ്രിങ് ഫെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യത്തിനെ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മുടെ സ സുഹൃത്താക്കി മാറ്റുന്നു അതിൻ്റെ അപ്പുറത്തെ രാജ്യം നമ്മുടെ ആയിരിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു രാജ്യം ഇത് മറ്റൊരു രാജ്യം ദൻ ഇതിൻ്റെ ഇടയിലൊരു രാജ്യമുണ്ടെന്ന് വിചാരിക്കുക സോ ഇത് ബ്രിട്ടീഷുകാരുടെ ടെറിട്ടറി ആണെങ്കിൽ ഇവിടെയുള്ള ടെറിറ്ററിനെന്തെയ്യും ബ്രിട്ടീഷുകാർ ഇവരുടെ ഇവരുടെ സുഹൃത്താക്കി മാറ്റും എന്നുള്ളതാണ് ഓക്കെ ഇവരുടെ സുഹൃത്താക്കി മാറ്റുമെന്നുള്ളതാണ് ദെൻ ഈ സുഹൃത്തിനെ ഇപ്പുറത്തുള്ളത് ബ്രിട്ടീഷ്കാരുടെ ശത്രു ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഉള്ളത് എനിമിയായിരിക്കും ദെൻ ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ ഈ എനിമി വരികയാണെങ്കിൽ യുദ്ധം ഇവിടെ നടക്കും എന്നുള്ളതാണ് സോ നമ്മുടെ സുഹൃത്തിൻ്റെ നാട്ടിൽ യുദ്ധം നടക്കും സ്വാഭാവികമായിട്ടും എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ ആർക്ക് സംഭവിക്കും നമ്മുടെ സുഹൃത്തിന് സംഭവിക്കും നമുക്ക് സംഭവിക്കൂല എന്നുള്ളതാണ് സോ ബ്രിട്ടീഷുകാർ ഇത്തരത്തിൽ ടാക്ടിക്കലി ആണ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും പറ്റുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റിന് എന്തെങ്കിലും കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ില്ല അവർക്കൊന്നും പറ്റരുത് എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു മിഷൻ ഉണ്ടായിരുന്നത് ദനിവിടേക്ക് ഇടിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇവിടുന്ന് ഒരു തീരുമാനമാക്കിയിട്ടാണല്ലോ അപ്പുറത്തേക്ക് പോവുക അപ്പോൾ അതിനൊക്കെ അവർക്ക് കുറച്ച് സാവകാശമൊക്കെ കിട്ടും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം നടന്നത് സോ പോളിസി ഓഫ് ഫ്രിങ്ഫൻസ് എന്നുള്ളത് ഈ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്സ്പാൻഷൻ്റെ ഒരു ഫസ്റ്റ് ഫേസിലാണ് പ്രധാനമായിട്ട് അവർ യൂസ് ചെയ്തിരുന്നത് ഡ്യൂറിങ് ദി സെവൻറ്റീൻ ഫിഫ്റ്റി സെവൻ ടു എയ്റ്റീൻ തേർട്ടീൻ ഈ ഒരു സമയത്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അവരത് പ്രധാനമായിട്ട് യൂസ് ചെയ്തിരുന്നത് ദെൻ ഇതിനകത്ത് ഈ ഒരു ഫ്രെയ്സ് അല്ലെങ്കിൽ ഈ ഒരു റിംഗ് ഫെൻസ് എന്നുള്ള ഒരു ടേം ഇറ്റ് വാസ് കോയിൻഡ് ബൈ വില്യം ലീ വാർണർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ നേറ്റീവ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു വർക്കിനകത്താണ് അദ്ദേഹം ഈ ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഈയൊരു പോളിസി പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇറ്റ് വാസ് ലോഡ് വാറൻ ഹേസ്റ്റിങ്സ് വാറൻ ഹേസ്റ്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത് പോളിസി ഓഫ് റിംഗ് ഫെൻസ് എന്നുള്ളത് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു കമ്പനി എന്ത് ചെയ്യുന്നു മൈ ഫ്രണ്ട്ലി ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആസ് സേഫ്റ്റി റിംഗ് അറൗണ്ട് സറൗണ്ട് ഇറ്റ്സ് ടെറിട്ടറീസ് സോ തൊട്ടപ്പുറത്തുള്ള ടെറിട്ടറീസിനെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ അപ്പുറത്തുള്ള പരിസരത്തൊക്കെയുള്ള സ്റ്റേറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു നമ്മുടെ ശത്രു സുഹൃത്തുക്കളാക്കിയിട്ട് ഫ്രണ്ട്സ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് ദെൻ സപ്പോർട്ട് ദ ഫ്രണ്ട്ലി ബഫർ സ്റ്റേറ്റ് കുഡ് ബി എൻഷോർഡ് ഇൻ കേസ് ഓഫ് എനി കോൺഫ്ലിക്റ്റ് ഫ്ല ഫൈറ്റ് വിൽ ടേക്ക് പ്ലേസ് ഇൻ ദ ബഫർ സ്റ്റേറ്റ് സോ ഈ ഒരു ബഫർ സ്റ്റേറ്റിലാണ് എന്തെയ്യുക യുദ്ധം നടക്കുക ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി യുദ്ധം എനിമി വരുന്ന സമയത്ത് അവരെന്തെയ്യും ഈ ഒരു സുഹൃത്ത് രാജ്യത്തിലാണ് എന്ത് ചെയ്യുക യുദ്ധം ചെയ്യുക ബ്രിട്ടീഷുകാർക്ക് നഷ്ടമൊന്നുമില്ല ബഫർ സ്റ്റേറ്റിൽ കാര്യങ്ങൾ നടന്നോളും എന്നുള്ളതാണ് ബഫർ സ്റ്റേറ്റ് നമ്മുടെ സുഹൃത്തായതുകൊണ്ട് തന്നെ ഈ എനിമീനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഇതിനൊരു പ്യുവർ എക്സാമ്പിൾ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ അവധിനെന്ത് ചെയ്യുന്നു ബ്രിട്ടീഷുകാർ ഒരു ബഫർ സ്റ്റേറ്റാക്കി ബ്രിട്ടീഷുകാരുടെ ഒരു ഒരു സൗഹൃദ രാജ്യമാക്കി മാറ്റി എന്നുള്ളതാണ് ആൻഡ് ഇവരെന്തു ചെയ്യുന്നു ബംഗാളിനെ മറാത്താസിൻ്റെ ഇൻവേഷനിൽ നിന്ന് അല്ലെങ്കിൽ മറാത്താസിൻ്റെ അറ്റാക്കിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവതിനെ ഒരു ബഫർ സ്റ്റേറ്റാക്കി മാറ്റി എന്നുള്ളതാണ് മറാത്താസ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവതിൽ എന്തെയ്യുള്ളൂ അവരെത്തുള്ളൂ അല്ലെങ്കിൽ അവതിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും മറാത്താസിനെ തുത്താൻ പറ്റും ബംഗാളിലേക്ക് മറാത്താസിനെത്താൻ കഴിയൂല എന്നുള്ളതാണ് അതിലൂടെ ഒരു ഫെൻസ് പോളിസി ഇത്തരത്തിൽ മറ്റുള്ള പല സ്റ്റേറ്റിലും എന്ത് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചിട്ടുണ്ട് ഇത് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇറ്റ് വാസ് ലോർഡ് വാറൻ ഹേസ്റ്റിങ്സ് ദെൻ ഇതിലൂടെ കമ്പനി അതിൻ്റെ ഫൗണ്ടേഷൻസിനൊക്കെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ കമ്പനി അതിൻ്റെ ഇന്ത്യയിലെ ഡോമിനേഷനെ സ്ട്രെങ്തൻ ചെയ്യാൻ അവർക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർക്കുണ്ടായിരുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെയും അവർ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷനൊക്കെ വളരെ സേഫായിട്ട് തന്നെ മാനേജ് ചെയ്യാൻ ഈ ഒരു റിംഗ് ഫെൻസ് പോളിസിയിലൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷ് എക്സ്പാൻഷൻ്റെ നേച്ചർ എന്തായിരുന്നു അവർ ഏത് ഘട്ടത്തിലാണ് ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുക്കാൻ വേണ്ടി തുടങ്ങിയത് അല്ലെങ്കിൽ തുടക്കത്തിലേ അവർ ഈ ഒരു ഇൻറ്റൻഷനായിട്ട് വന്നതാണോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദെൻ ജോൺ സീല എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മറ്റു പല കേസുകളിലും എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ നമുക്ക് വരും റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോളിസി ഓഫ് ഫെൻസ് ആണ് വറൺ ഹേസ്റ്റിങ്സിൻ്റെ പോളിസി ഓഫ് ഫെൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം നിങ്ങൾക്ക് ഇനി സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാട്ടോ അതിനകത്ത് ഇന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണം ഇന്ന പാർട്ട് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയാം